അപ്പൊ നമ്മുടെ പ്രവീൺ പ്രണവ് അത് തന്നെയാണല്ലോ സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ അല്ലെ. ഇനി അങ്ങോട്ട് ഏകദേശം ഈ ചർച്ച അവസാനിക്കാൻ പോവുകയാണ്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, പ്രവീൺ പ്രണവ് അവരുടെ കുടുംബം ഒന്നിക്കാൻ പോകുന്നു, ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, പ്രവീൺ പ്രണവ് ഇവരെ തമ്മിൽ സംബന്ധിച്ച യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ ഈ യൂട്യൂബ് ചാനലിലാണ് ആദ്യം ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നത്, ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് പ്രണവ് കൊച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും അതിനൊരു മറുപടി എന്ന നിലക്ക് തെളിവുകൾ സഹിതം പ്രവീൺ എന്ത് ചെയ്തു, പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ മറ്റൊരു വീഡിയോ ചെയ്തു. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത ആ രണ്ട് വീഡിയോകളും, പ്രണവ് കൊച്ചു എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബ് ചാനലിലെ വീഡിയോ, അതുപോലെ തന്നെ പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന ആ യൂട്യൂബ് ചാനലിലെ എക്സ്പ്ലനേഷൻ വീഡിയോ, ഈ രണ്ട് വീഡിയോയും അവർ തന്നെ പ്രൈവറ്റ് ആക്കിയിരിക്കുകയാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അവർ തമ്മിൽ ഇനി അങ്ങോട്ട് വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റേതായിട്ടുള്ള കുറച്ച് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ അവർ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങൾ അവരതിൽ പറയുന്നുണ്ട്. ഞാൻ ഏതായാലും ആ ഒരു സ്റ്റോറി നിങ്ങൾക്കൊന്ന് വായിച്ച് കേൾപ്പിച്ച് തരാം. യൂട്യൂബിലും ഇവരത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്, ഞാനും എൻ്റെ ഫാമിലിയും ഇപ്പോൾ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിന്നും യാതൊരു കാരുണ്യവും കിട്ടില്ലെന്ന് മനസ്സിലായി. സോഷ്യൽ മീഡിയയിൽ നിന്നും കാരുണ്യം കിട്ടുകയോ, അതെങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കാരുണ്യം കിട്ടുക? അവരുദ്ദേശിക്കുന്നത് പക്ഷേ പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകളൊക്കെ ആയിരിക്കാം, അതായിരിക്കാം. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് വിളിച്ച് പറയുമ്പോൾ ആരായാലും അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുകയുള്ളൂ. നിലവിലുള്ള പ്രശ്നത്തെ റീച്ചിന് വേണ്ടി വളച്ചൊടിച്ച് വേറെ രീതിയിൽ സൈബർ ബുള്ളിയിങ് നടത്തുന്നു. ഞാൻ അൺമാസ്കിംഗ് എന്നൊരു വീഡിയോ ഇട്ടതും എൻ്റെ വൈഫിനെ എതിരെ സൈബർ ബുള്ളിയിങ് നടന്നത് കൊണ്ടാണ്. അതായത് അൺമാസ്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവീൺ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ. അത് പ്രവീണിന്റെ ഭാര്യ മൃദുലയ്ക്ക് നേരെ സൈബർ ബുള്ളിയിങ് വന്നതുകൊണ്ട് മാത്രമാണ് ചെയ്തത് എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഉള്ള അവസ്ഥ അതിലും ക്രൂഷ്യലാണ്. ഇതിൻ്റെ പേരിൽ എൻ്റെ ഫാമിലിയിൽ ലോസ് സംഭവിച്ചാൽ അതിൻ്റെ നഷ്ടവും എനിക്ക് തന്നെയാണ്. ഇത് വളരെ വലിയൊരു തിരിച്ചറിവാണ്. കാരണം നിങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ വന്ന് സോഷ്യൽ മീഡിയയിൽ പറയുന്ന സമയത്ത് അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം, അതിപ്പോൾ ഫാമിലിയിലായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം അത് നിങ്ങൾക്ക് മാത്രമാണ്. ബാക്കി വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ കമൻ്റ് ഇടുന്നവർക്കോ ഒന്നും തന്നെ അതൊരു പ്രശ്നമായിട്ട് മാറുന്നില്ല. അവരിങ്ങനെ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്നുള്ളതാണ്. ഫാമിലിയിലെ ഇഷ്യൂസും കാര്യങ്ങളും പുറത്തു വന്ന് പറയുമ്പോൾ നഷ്ടങ്ങൾ എന്താണോ, വരാനിരിക്കുന്ന നഷ്ടങ്ങൾ എന്താണോ, അത് നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. അത് വളരെ നല്ലൊരു പോയിൻ്റാണ്. അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കുന്നു. അപ്പോൾ അതായത് ഫാമിലിക്ക് ഇനി നഷ്ടങ്ങൾ വരേണ്ട എന്ന് കരുതിയിട്ട് ഇവിടെ പ്രവീൺ അവർ തന്നെ ആ വീഡിയോ പ്രൈവറ്റ് ആക്കിയിരിക്കുകയാണ്. അത് ഒരാൾ മാത്രമല്ല പ്രൈവറ്റ് ആക്കിയിട്ടുള്ളത്, രണ്ടുപേരും പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് പ്രൈവറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ അവർക്കിടയിൽ ഒരു സംസാരം നടന്നിട്ടുണ്ട്, അവർ ഒത്തുതീർപ്പിൻ്റെ വക്കിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. ജസ്റ്റ് അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഞാൻ ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. രണ്ട് പേരുടെയും യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ആ ഒരു വീഡിയോ കാണുന്നില്ല. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ ഇടേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇത്ര മാത്രമേ അവർ ചെയ്യേണ്ടിയിരുന്നുള്ളൂ, ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നതിനുള്ള ഒരു ചെറിയൊരു മറുപടി പറയുക. ഞങ്ങൾ വീട്ടിലും ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ട്. അങ്ങനെ ഒരു വീഡിയോ ആയിട്ടായിരുന്നു പ്രവീൺ ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് വന്നത് പ്രണവ് കൊച്ചു ആയിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നത് ഒരു തെളിവ് സഹിതമുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ വലിയ വലിയ വീഡിയോസുകളൊന്നും ആയിട്ട് വരേണ്ടിയിരുന്നില്ല എന്നായിരുന്നു എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ട്, അതൊക്കെ എല്ലായിടത്തും ഉള്ള കാര്യമാണ്. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ ഒരു ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യുന്നതായിരുന്നു നല്ലത്. പിന്നെ കൂടുതൽ തെളിവുകളും കാര്യങ്ങളും പുറത്തിടുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ജനങ്ങളാണ്. ഞാൻ ജനങ്ങളുടെ മുന്നിലേക്കാണ് നിങ്ങളിത് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ ഫാമിലിയിലെ ആളുകളുടെ മുന്നിലേക്കൊന്നുമല്ല, ജനങ്ങളുടെ മുന്നിലേക്കാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. പല ജനങ്ങളും, അതായത് പല മനുഷ്യരും പല രീതിയിലുള്ള മൈൻഡുള്ള ആളുകളായിരിക്കും, പലരും പല രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് പല രീതിയിലുള്ള കമൻറ്റുകളും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രവീൺ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നേരെ പോയിട്ട് പ്രണവിനെ അറ്റാക്ക് ചെയ്യുന്നു, പ്രണവ് ഒരു വീഡിയോ ചെയ്യുമ്പോൾ നേരെ പോയിട്ട് പ്രവീണിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇതിൻ്റെ ഇടയിൽ വീണ്ടും അനുഭവിക്കുന്നവർ അവരുടെ അച്ഛൻ അമ്മ അതുപോലെ തന്നെ മൃദുല, ഇവരൊക്കെയാണ് ഇതിൻ്റെ ഇടയിൽ കടന്ന് അനുഭവിക്കുന്നവർ. അപ്പോൾ ഏതായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മളിതിൽ ആലോചിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ ഇവർ മുഖേന മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളവർ രംഗത്ത് വരുമെന്നുള്ളതാണ്. അങ്ങനെ ഇന്നൊക്കെ ആരൊക്കെ വന്നിട്ടുണ്ട്, അവരുടെ വീഡിയോസൊക്കെ ഇപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കടന്ന് കളിക്കുന്നുണ്ട്. ഏതായാലും ഒത്തു തീർന്നിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അതല്ല, രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ രണ്ട് വൈക്ക് പോകാനാണ് തീരുമാനമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കാരണം ഫൈറ്റും കാര്യങ്ങളും നടക്കുക എന്നുള്ളത് അത്ര ഒരു രസമുള്ള കാര്യമല്ല. അപ്പോൾ ഒന്നിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാൻ ഹാപ്പി ആയിട്ട് കഴിയുമെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, അതൊക്കെ സ്വാഭാവികമാണ്. അത് നമ്മൾ എത്ര പ്രശ്നങ്ങളില്ലാതെ നോക്കിക്കഴിഞ്ഞാലും പ്രശ്നങ്ങൾ വരും, അതങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നല്ലത് അതായിരിക്കും. ഒരു കൂട്ടുകുടുംബം എന്ന നിലക്ക് അങ്ങനെ പോകാം. സെപ്പറേറ്റ് ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ അതങ്ങനെയും. അത്രമാത്രമേ എനിക്ക് ഈ ഒരു വിഷയത്തിൽ അഭിപ്രായം പറയാനുള്ളൂ. ഇനി ഇവരുമായി സംബന്ധിച്ച് ആർക്കും തന്നെ വീഡിയോ ചെയ്യേണ്ട ആവശ്യം വരില്ല എന്ന് തോന്നുന്നു. കാരണം
ഇനി ഒരിക്കലും അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാൻ ഒരു സാധ്യതയും കാണുന്നില്ല. അവർ തന്നെ എല്ലാം പറഞ്ഞ് സെറ്റാക്കിയുള്ള ഒരു കാര്യമാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏതായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വേണ്ടി വരാം. ബൈ.